ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഒരു ധനികനായ ഒരു പ്രധാനമന്ത്രിയെ പറ്റിയാണ്. അതെന്ന് വെച്ചാൽ ഋഷി സുനക്. ഇപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ശരിക്കും ബ്രിട്ടൻ കണ്ട ഏറ്റവും ഒരു ധനികനായ പ്രധാനമന്ത്രിയുള്ള ഒരാളാണ് ഋഷി സുനക്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് രേഖപ്പെടുത്തുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ധനികനായ പ്രധാനമന്ത്രി ഡെർബിവില്ലെ 14 പ്രഭുവായിരുന്ന എഡോർഡ് സ്റ്റാൻലിയുടെ പേരാണ്. 1799-1869 കാലത്ത് ജീവിച്ച സ്റ്റാൻലിയുടെ സമ്പാദ്യത്തിൻ്റെ ഇന്നത്തെ മൂല്യം 44 കോർ, ഏകദേശം ഇന്ത്യൻ മണി 4,322 കോടി രൂപ വരും. ഫെഡ്ജ് ഫൗണ്ട് മാനേജർ പദവിയിൽ ജോലി ചെയ്ത് നേടിയ സമ്പാദ്യം അത്രയും വെളിപ്പെടുത്തത് രഹസ്യമായി ശോഷിക്കുന്ന ഋഷി സുനകിനെ അതിസമ്പന്നനാക്കുന്നത് ഭാര്യ അക്ഷത മൂർത്തിക്ക് IT ഭീമന്മാരായ ഇൻഫോസിസിലുള്ള ഓഹരി പങ്കാളിത്തമാണ്. ഇൻഫോസിസിൻ്റെ സ്ഥാപകരിലൊരാളായ NR നാരായണമൂർത്തിയുടെ മകളാണ് അക്ഷത. ചിലും ഭരണകക്ഷിയിലെ പകുതിയിലധികം MPമാരുടെ പിന്തുണ ലഭിച്ചെങ്കിലും ഋഷി സുനക് പാർട്ടിക്കുള്ളിൽ അത്ര ശേഖരനല്ല. 1.5 മാസം മുമ്പ് പാർട്ടി തഴഞ്ഞ വ്യക്തിയാണ് സുനക്. വിപ്ലവകരമായ സാമ്പത്തിക മാറ്റം പ്രതീക്ഷയിൽ ലിസ് ട്രസ് ഭരണകൂടം അവതരിപ്പിച്ച ബജറ്റ് വൻ തകർച്ചയിലേക്ക് വഴി തെളിക്കുമെന്ന ബോധ്യമാണ് സുനക്കിന് വഴി തുറന്നു കൊടുത്തത്. ചുരുക്കത്തിൽ സുനക്കിൻ്റെ സ്വീകാര്യതയല്ല ലിസ് ട്രസ്സിൻ്റെ പിടിപ്പുകളാണ് വീണ്ടും ഒരു ഭരണമാറ്റത്തിന് വഴി തെളിച്ചത്. മികച്ച സാമ്പത്തിക വിദഗ്ധനായാണ് സുനക് അറിയപ്പെടുന്നത്. തകർച്ച നേരിടുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചേക്കുമെന്ന വിശ്വാസം മാത്രമാണ് നിലവിൽ അനുകൂലകമായി കിടക്കും. 10% വരെ വിലക്കയറ്റം നേരിടുന്ന രാജ്യത്ത് സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കാനും നികുതി നിരക്ക് വർദ്ധിപ്പിക്കാനും അദ്ദേഹം നിർബന്ധിതനാവും. സർക്കാർ ചെലവ് കുറയ്ക്കുന്നത് സാമ്പത്തിക മാധ്യമത്തിന് വഴി തെളിച്ചേക്കാം. നികുതി വർദ്ധിപ്പിച്ചാൽ ഊർജ്ജ നികുതിയും ഉയർത്തിയേക്കാം. യുക്രൈൻ റഷ്യ യുദ്ധം മൂലം കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 3 ഇരട്ടിയായി ഊർജ്ജ വിലയോടെ വീണ്ടും വർദ്ധിക്കും. പ്രതീക്ഷകൾക്ക് വിപരീതമായി ദീപാവലിക്ക് മുമ്പ് പൂർത്തിയാകാതെ പോയ ഇന്തോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാറും ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്ത് വൻതോതിൽ രംഗപ്രവേശനം നടത്താനാണ് ബ്രിട്ടീഷ് ഇൻഷുറൻസ് വമ്പന്മാർ ശ്രമിക്കുന്നത്. ഡേറ്റ പുറത്തുകൊണ്ടുപോകുന്നത് വിലക്കുന്ന ഇന്ത്യയിലെ സുരക്ഷാ നിയമങ്ങൾ ബ്രിട്ടീഷ് കമ്പനികൾക്ക് സ്വീകാര്യമല്ല. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ വഴിമുടക്കാനുള്ള ഒരു കാരണവും ഇതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കുടിയേറ്റക്കാർക്കിടം നൽകുന്നത് സംബന്ധിച്ച തർക്കമാണ് മറ്റൊരു പ്രശ്നം. വിസാ കാലാവധി കഴിഞ്ഞും ബ്രിട്ടനിൽ തങ്ങുന്നവരിൽ കൂടുതൽ ഇന്ത്യക്കാരാണെന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറി സുബല്ല ബ്രവർമെൻറ്റ് പ്രസ്താവന സാധാരണ ജനങ്ങളുടെ വികാരം വിളിച്ചറിയിക്കുന്നതാണ്. ഈ പാശ്ചാത്യ ഇന്ത്യ അറിയപ്പെടുന്നത്ര ഉദാരമായ വിസാ നയം ശേഖരിക്കാൻ സുനക് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടായിരിക്കും.